ഹിസ്ബുള്ളയുടെ പ്രധാന കേന്ദ്രങ്ങളും ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാരും നിലവിളിച്ചോടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അവരെയൊക്കെ തന്നെ കൃത്യമായി മൊസാദ് നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുന്നു അവരുടെ യാത്രാഗതികൾ അവരുടെ ഒളി സങ്കേതങ്ങൾ ഇതൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കി മനസ്സിലാക്കിയെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണെന്നും വൈകാതെ തന്നെ അവർക്ക് അതിനുള്ള ശക്തമായ മറുപടി നൽകുമെന്നുമാണ് ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൻ്റെ പല മേഖലകളിലേക്കും റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ ഹിസ്ബുള്ള അതിരൂക്ഷമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് അതിശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഇസ്രയേൽ കൂടി തീരുമാനിക്കുന്നത് കൂടുതൽ മേഖലകളിലേക്ക് ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു കഴിഞ്ഞു ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ടെൽ അബീബിലെ ആസ്ഥാനത്തിനു നേരെ ഹിസ്ബുള്ളയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗമുണ്ടായതായിട്ടുള്ള വിവരം പുറത്തു വന്നിരുന്നു ഹിസ്ബുള്ള തന്നെ തങ്ങൾ അങ്ങനെ ഒരു നീക്കം നടത്തിയെന്ന അവകാശവാദവുമായി രംഗത്ത് വന്നു അതുതന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദനയായതും അവരുടെ വേരറക്കുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്ക് മൊസാദ് കടക്കാൻ തയ്യാറായിരിക്കുന്നതും ഇസ്രയേലിന്റെ തെക്കൻ മേഖലയിലെ നഗരമായ എലേറ്റിൽ ഹിസ്ബുള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്ക് സംഭവിച്ചു രണ്ടാമത്തെ ഡ്രോൺ ഇസ്രയേൽ സൈന്യം തടയുകയും ചെയ്തു ടെൽഅബീവിനെ ലക്ഷ്യമാക്കി നേരത്തെ എത്തിയ ബലിസ്റ്റിക് മിസൈൽ ആകാശത്ത് വെച്ചു തന്നെ തകർത്തുവെന്നാണ് ഇസ്രയേൽ വക്താവ് പറയുന്നത് മൊസാദിനെ തകർക്കാനുള്ള നീക്കത്തെ മുളയിലെ എറിയുമെന്ന സൂചന ഇതോടൊപ്പം തന്നെ നൽകുകയാണ് മൊസാദിനെ നേർക്കാണ് നിങ്ങൾ തിരിഞ്ഞതെങ്കിൽ നിങ്ങളുടെ അന്ത്യം അടുത്തു എന്നാണ് ഇസ്രയേൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് റിസർവ് സൈനികരെ ഇസ്രയേൽ തിരിച്ചു വിളിച്ചിട്ടുണ്ട് സംഘർഷം പൂർണ്ണതയിലേക്ക് യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് പകരം അതിശക്തമായ വ്യോ ആക്രമണത്തിലൂടെ പിടിച്ചടക്കാനുള്ള നീക്കത്തിലേക്കാണ് അവർ കടക്കുന്നത് ടെല്ലവീപിനെ ലക്ഷ്യമാക്കി എത്തിയ ബലിസ്റ്റിക് മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തതിൽ യാതൊരുവിധ സംശയവും വേണ്ട തങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ ചെറുത്തുനിന്ന് തോൽപ്പിച്ചുവെന്നും മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ യാതൊരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടായിട്ടില്ല എന്നുകൂടി ഇസ്രയേൽ പറയുന്നു ജനവാസ മേഖലയെ കൂടി ലക്ഷ്യമിട്ട് തന്നെയാണ് മിസൈൽ എത്തിച്ചേർന്നതും വടക്കൻ ഇസ്രയേലിലെ ഗലീലി മേഖലയിലേക്കും ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തുവിട്ടു എന്നിരുന്നാലും അതിനെ ശക്തമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ട് നിർവീര്യമാക്കാനായി അയണ്ടോം കരുത്തുകാട്ടുകയും ചെയ്തു അതിർത്തി മേഖലകളിലൊക്കെ തന്നെ അയൻഡോമിനെ അതിശക്തമായ പ്രതിരോധ കവചമായി തന്നെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഒരു തരത്തിലും ഒരു ഈച്ച പോലും കടക്കാത്ത രീതിയിലാണ് അവയെ പ്രവർത്തിപ്പിക്കുന്നത് എന്തായിരുന്നാലും ചില മിസൈലുകൾ ഏതാനും എണ്ണം ജനവാസ മേഖലയിലേക്ക് വീണുവെങ്കിൽ പോലും ആളപായമൊന്നും ഉണ്ടായതായി ഇസ്രയേൽ പറയുന്നില്ല അതിനുള്ള വില ഉറപ്പായും അവർ നൽകേണ്ടി വരുമെന്ന സൂചനയും കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ ലബനലിൽ കര ആക്രമണത്തിന് സൈന്യം തയ്യാറെടുക്കുന്നതായി ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹവേലി വ്യക്തമാക്കിയിട്ടുണ്ട് ലബനിൽ കര ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി തന്നെയാണ് ഈ വ്യോമാക്രമണം ശക്തമാക്കിയതായും ഹെർസി ഹലേവി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിലെ ലക്ഷ്യമാക്കി ഹിസ്ബുല്ല തൊടുത്തുവിട്ട മിസൈലുകൾക്ക് തൊട്ടുപിന്നാലെയാണ് ഇസ്രയേലിൽ സൈനിക മേധാവി കര ആക്രമണത്തിന് ഒരുങ്ങുന്നു എന്ന സൂചന നൽകിയത് ലബനനിൽ കര ആക്രമണത്തിന് ഉടനെ പദ്ധതിയില്ലെന്ന് ഇസ്രയേൽ സൈന്യം നേരത്തെ തുറന്നു പറഞ്ഞൊരു വസുതയായിരുന്നു ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ വ്യോമാക്രമണം വ്യാപിപ്പിച്ചതിന് പിന്നാലെ സൈനികരെ തിരിച്ചു വിളിച്ച് വീണ്ടും അതിശക്തമായ യുദ്ധത്തിലേക്ക് കടക്കുന്നതിലൂടെ കൃത്യമായ ഒരു സന്ദേശമാണ് ഇസ്രയേൽ നൽകുന്നത് ഇക്കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ ലബനനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഹിസ്ബുള്ളയും ഇസ്രയേലിനെതിരെ തുടക്കത്തിൽ ആക്രമണം നടത്താൻ തുടങ്ങിയത്